ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മൗനരാഗത്തിൽ രൂപയുടെയും കല്യാണിയുടെയും ആ ഒരു ഒളിച്ചുകളിയും നാടകമൊക്കെ പൊളിയുമെന്നാണ് തോന്നുന്നത്. ഇതുവരെ കൊണ്ടുപോയി ആരും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോയാൽ നാടകമൊക്കെ പൊളിഞ്ഞു വീഴും, അതോ ഇനി സരയും എല്ലാം പൊക്കുമോ, കഥ ഇനി ഏതൊരു തരത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ അറിയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ആകെ ഒരു കല്യാണിയോടുള്ള സ്നേഹം, ഇതുവരെ ഒരു അമ്മായിയമ്മയുടെ സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആദ്യകാലങ്ങൾ കല്യാണി ഇഷ്ടമല്ലായിരുന്നു, പിന്നീട് എല്ലാം മനസ്സിലാക്കി കല്യാണി ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുമ്പോൾ അതിനടുത്ത് കിട്ടാത്തൊരവസരം, അപ്പോൾ കിട്ടുന്ന അവസരത്തെ മുതലാക്കുകയാണ്. അങ്ങനെ കല്യാണിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് രൂപ. വലിയൊരു പ്ലാനിംഗ് ഒക്കെ നടത്തി പാറുവിനെ ബൈജുവിനോടൊപ്പം സോണിയുടെ വീട്ടിലേക്കൊക്കെ വിട്ട് ഭാർഗവി അമ്മയെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരികയൊക്കെ ചെയ്യുകയാണ്. ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ കല്യാണിയെ കാണിച്ചു കൊടുക്കുകയാണ്. തൻ്റെ മക്കളോടുള്ള തൻ്റെ സ്നേഹം എത്രമാത്രമാണ്, അവരുടെ പിറന്നാളിന് വിവാഹ വാർഷികത്തിനൊക്കെ വാങ്ങി വെച്ച ഡ്രസ്സുകളും അതേപോലെ കുഞ്ഞുടുപ്പ് അന്ന് ഈ ഇവർ ഉണ്ട്, അതായത് ഇവർ രണ്ടുപേരും ഒരേപോലെ കല്യാണിയും കിരണും രൂപയും ഒരേ ആ ഒരു ടെക്സ്റ്റൈൽസിൽ വെച്ച് കാണുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞുടുപ്പുകൾ എടുക്കുമ്പോൾ ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ സരയുവിൻ്റെ മോൾക്കാണ്, എൻ്റെ സരയുവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതാ സരയുവിന് വേണ്ടി എടുത്തൊന്നുമല്ല, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി എടുത്തതാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ്. അതിനുശേഷം രൂപ ഇവളെയും കൂട്ടിക്കൊണ്ട് കല്യാണിയും കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അവിടെ അവർ കുറേ നേരം സംസാരിക്കുകയും 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരയും മനോഹറും അതേ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വരുന്നത്. കല്യാണി സരയുവിനെ കാണുന്നൊക്കെ ഉണ്ട്. ഇനി സരയുവിൻ്റെ മുന്നിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, ഇവർ കാണുമോ എന്നുള്ളതാണ് കഥയിലെ ഹൈലൈറ്റ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഉടനെ ഒന്നും ഈ നാടകം പൊളിയാൻ പോകുന്നില്ല. സരയുവിൻ്റെ മുന്നിൽ നിന്ന് കല്യാണി തൽക്കാലത്തേക്ക് മാറി നിൽക്കുമോ, ചിലപ്പോൾ രൂപ മാത്രമേ കാണുകയുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇനി കഥയിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ നാടകം ഇങ്ങനെ പോകുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് കഥ എത്തുന്നില്ല ഇതുവരെ. അതായത് താരയെ കൊണ്ടുവന്നിട്ട് താരയുടെ കുഞ്ഞെവിടെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അത് പറയാൻ പറ്റുന്നത് രാഹുലിന് മാത്രമാണ്. കഥയിൽ ഒരുപാട് ഫ്ലാഷ് ബാക്ക് ഇനിയും കാണാൻ കിടപ്പുണ്ട് നമുക്ക്. അതായത് കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, കഥയിൽ താരയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ രാഹുലാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ അന്ന് ഇവർ നിറക്കി വിട്ടതിന് ശേഷം താരയുടെയും സി എസിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. സി എസിനെ താരയും കൊല്ലാൻ രാഹുൽ നോക്കിയെന്നും അതിനുശേഷം താര കുഞ്ഞിനെ പ്രസവിച്ചു, ആ കുഞ്ഞെവിടെയെന്ന് താരയ്ക്ക് പോലും അറിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. എന്തായാലും ഈ സത്യങ്ങളൊക്കെ രൂപയിലേക്ക് എത്തണം. രൂപ ഇപ്പോഴും അരകണ്ടായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിനോട് സമീപിക്കുന്നത്, അല്ലെങ്കിൽ സി എസിൻ്റെയോ താരയുടെയോ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവിടെ താൻ കേട്ടു വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കേട്ടതിനപ്പുറത്ത് ഇനി എന്ത് മാനിപ്പുലേറ്റ് ചെയ്യാനാണ് എന്നാണ് ഇവിടെ രൂപ ചിന്തിക്കുന്നത്. അത് മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, അതായത് രാഹുൽ ഇവിടെയും എന്തോ കളി കളിച്ചിട്ടുണ്ട്, തന്നെയും തൻ്റെ ഭർത്താവിനെയും അകറ്റാൻ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ടെന്ന് രൂപ അവിടെ ചിന്തിക്കുന്നില്ല. രൂപ അതിലേക്കൂടെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കഥയിൽ സംഭവിക്കാൻ കിടക്കുകയാണ്. ഇതിനിടയിൽ എന്തായാലും കല്യാണിയും കല്യാണിയുടെ കുഞ്ഞുമൊക്കെ വരാൻ കിടക്കുന്നു. അതേസമയം വിക്രമ സ്വന്തം അച്ഛൻ ഒരു വൃക്കദാനം ചെയ്ത മകനെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രകാശൻ കയറി. പ്രകാശൻ അവിടെ എന്ത് സംഭവിച്ചാലും തനിക്ക് ആ ഒരു ശബ്ദം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ വേറൊന്നും വേണ്ട എന്ന ആഗ്രഹത്തിലൂടെയാണ് ഇവിടെ വിക്രം പോകുന്നത്. ഇനി കഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.